നമസ്കാരം. ഭാരത കേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 12 ജില്ലകളിലെ 28 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDFന് സിറ്റിംഗ് സീറ്റുകളിൽ 6 എണ്ണം നഷ്ടമായി. 5 UDFനും 1 സീറ്റ് NDAയ്ക്കും ആണ് ലഭിച്ചത്. February 28 ഇടുക്കിയും കാസർഗോഡും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുപ്പ് നടന്നു. ബുധനാഴ്ച സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഫലം പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിൽ LDF 14 സീറ്റുകൾ നേടിയപ്പോൾ UDFും NDAയും യഥാക്രമം 8, 2 സീറ്റുകൾ നേടി. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 4 സീറ്റുകൾ നേടി. തിരഞ്ഞെടുപ്പിന് മുൻപ് LDFന് 18 സീറ്റുകളും UDFനും NDAയ്ക്കും 6, 1 സീറ്റും വീതമായിരുന്നു. 3 സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. LDF 13 സീറ്റുകൾ നിലനിർത്തുകയും 1 സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. പത്തനംതിട്ടയിലെ കല്ലറ ഗ്രാമപഞ്ചായത്തിലെ അമ്പാട്ട് ഭാഗം വാർഡ് BJPക്ക് നഷ്ടമായി. ആലപ്പുഴയിലെ എടത്വ ഗ്രാമപഞ്ചായത്തിലെ തായങ്കരി വെസ്റ്റ് വാർഡിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. സീറ്റ് നില 6-ൽ നിന്ന് 11-ആക്കി ഉയർത്തിയത് UDFന് വൻ രാഷ്ട്രീയ കുതിപ്പാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി നേടിയ വിജയം ഒന്നും ചെയ്യാനുള്ള ലൈസൻസ് അല്ലെന്ന് സർക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബഡ്ജറ്റിൽ അവതരിപ്പിച്ച അസഹനീയമായ നികുതിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾക്കും പ്രക്ഷോഭങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ഈ പൊതുവിധിയെ ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപതെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മുന്നറിയിപ്പാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പറഞ്ഞു. 2 സീറ്റുകളിൽ BJP നേടിയ വിജയം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ പൊതുസ്വീകാര്യതയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.